വെൽക്കം ടു ലേൺ ട്രിനോമിസ് നമ്മൾ കുറേ നാളായി കണ്ടിട്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മണി മാത്ത് ആണ് കേട്ടോ നമ്മുടെ അടുത്ത ചാപ്റ്റർ മണി മാത്ത് ആണ് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സിമ്പിളാണ് ഒരുപാട് ഇക്വേഷൻസ് ഒന്നുമില്ല പക്ഷെ കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അത് മാത്രമല്ല ഒരു ഇതായിട്ട് ഒരു ബുദ്ധിമുട്ടല്ലല്ലോ നമുക്ക് പഠിക്കേണ്ട കാര്യമല്ലേ അല്ലേ അപ്പോൾ പറയാനുള്ളത് എന്ന് വെച്ചാൽ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ദെൻ കമൻറ്റ് ചെയ്യണം നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കാരണം എനിക്ക് നിങ്ങളായിട്ട് ഒരു പരിചയമില്ലല്ലോ നിങ്ങളെ കമൻറ്റിലൂടെയാണ് ഞാൻ നിങ്ങളെ ഓരോ ആളുകളെയും കാണുന്നത് ഓക്കെ മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ് കമൻറ്റ് വായിക്കാൻ ഓക്കെ നല്ലതാണെന്ന് മാത്രം കമൻറ്റ് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാം ഒരു ദിവസം ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്തു പോടി പട്ടി എന്ന് പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത് പിന്നെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം എത്ര നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇപ്പൊ മണി മാത്താണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് അപ്പൊ മിസ് ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വായിക്കാം ഓക്കെ ഇപ്പോ ഇതില് ഇൻട്രസ്റ്റ് ഫോർ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ പോർഷൻ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ ഇൻട്രസ്റ്റ് ഫോർ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് ഫോർ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ടുള്ള ടോപ്പിക് ഓക്കെ അപ്പൊ എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ടിന് പുറമെ ബാങ്കിൽ കുറച്ചുകൂടെ പൈസ തരും അല്ലെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിന്ന് കുറച്ച് കടമെടുത്താൽ കടമെടുത്തതിനേക്കാളും കുറച്ചുകൂടെ അധികം നമ്മുടെ കയ്യിൽ നിന്നും ബാങ്ക് ഈടാക്കും ആ അധികം വരുന്ന എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ അല്ലെ ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പി എന്താണ് പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ നമ്മൾ എത്ര തുകയാണോ ബാങ്കിൽ ഇട്ടത് അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തത് അതിനാണ് നമ്മൾ എന്ത് പറയാം പി പ്രിൻസിപ്പൽ എൻ എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ് അറിയാറില്ല എല്ലാവർക്കും പി ഫോർ പ്രിൻസിപ്പൽ പിന്നെ എൻ ഫോർ എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ എത്ര വർഷത്തേക്കാണ് ഇടുന്നത് അല്ലെങ്കിൽ അത് എത്ര വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് ഇയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മളെ കയ്യിൽ നിന്നും ബാങ്ക് പലിശ ഈടാക്കുക അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് പലിശ തരും റേറ്റ് എന്താണ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ആർ എന്ന് പറയുന്നത് അതായത് എല്ലാ ബാങ്കുകളും ഒരേപോലെയല്ല ചില ബാങ്ക് എല്ലാ ബാങ്കുകളും ഒരേപോലെയല്ല ചില ബാങ്കുകൾ 100 രൂപയ്ക്ക് 10 രൂപ തരും അല്ലെ ഒരു വർഷത്തേക്ക് ചില ബാങ്കുകൾ 100 രൂപയ്ക്ക് 6 രൂപയെ തരുള്ളൂ ചില ബാങ്കുകൾ 5 രൂപയെ തരുള്ളൂ അപ്പോൾ 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എത്ര രൂപ അധികം കിട്ടും അല്ലെങ്കിൽ 100 രൂപ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ 100 രൂപ എന്നുള്ളത് നമ്മൾ എത്ര അധികം അടയ്ക്കണം അതിന് പറയുന്ന പേരാണ് റേറ്റ് എന്നുള്ളത് കേട്ടോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഓക്കെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം നമ്മുടെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മിസ് വായിക്കാം ഇതിൽ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അനു ആൻഡ് മനു ഡെപ്പോസിറ്റ് 15,000 rupees ഈച്ച് ഇൻ എ ബാങ്ക് അനു ഉണ്ട് മനു ഉണ്ട് രണ്ടാളും എത്ര വീതം ഡെപ്പോസിറ്റ് ചെയ്തത് അനു ഡെപ്പോസിറ്റ് ചെയ്തത് 15,000 ആണ് മനു ഡെപ്പോസിറ്റ് ചെയ്തത് എത്രയാണ് അതും 15,000 ആണ് യെസ് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ബാങ്ക് ഗിവിംഗ് 10% ഇൻട്രസ്റ്റ് ആനുവലി ഒരു വർഷത്തേക്ക് എത്ര കൊടുക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാൾക്കും എത്രയാണ് 10% ആണ് അനു വിത്ഡ്രോ ദ എൻറ്റയർ എമൗണ്ട് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് റീഡെപ്പോസിറ്റഡ് ഇറ്റ് ദ സെയിം ഡേ അനു എന്ത് ചെയ്തു എന്നറിയോ ഒരു വർഷം കഴിഞ്ഞപ്പോ അനു ആഫ്റ്റർ 1 ഇയർ അനു ആ ഫുൾ എമൗണ്ട് ഇത് പിൻവലിച്ചു എന്നിട്ട് വീണ്ടും ആ ബാങ്കിൽ തന്നെ ഇട്ടു ആഫ്റ്റർ 1 മോർ ഇയർ ബോത്ത് വിത്ഡ്രോ ദ ടോട്ടൽ എമൗണ്ട്സ് മനു ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതായത് ആദ്യത്തെ 1 വർഷം കഴിഞ്ഞപ്പോൾ അനു ആ കാശ് മൊത്തം അങ്ങ് പിൻവലിച്ചു എന്നിട്ട് വീണ്ടും ആ ബാങ്കിൽ 1 വർഷത്തേക്ക് കൂടി ഡെപ്പോസിറ്റ് ചെയ്തു എന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ എടുത്തു മനസ്സിലായോ മനുവിൻ്റെ ആദ്യത്തെ വർഷം അവിടെ തന്നെ കടന്നു
രണ്ടാമത് വർഷം അവിടെ കടന്നു. രണ്ട് വർഷം കഴിഞ്ഞപ്പോ ആഫ്റ്റർ വൺ മോർ ഇയർ, ഒരു വർഷം കഴിഞ്ഞു, ഒരു വർഷം കൂടെ കഴിഞ്ഞു, ബോത്ത് വിഡ്രോ ദ ടോട്ടൽ, രണ്ടാളും എമൗണ്ട് പിൻവലിച്ചു. ഹു ഗോട്ട് മോർ, ഹൗ മച്ച് മോർ, മോർ ആർക്കാണ് കൂടുതൽ കിട്ടിയത്, എത്ര കൂടുതൽ കിട്ടി എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. അനു ഉണ്ട്, മനു ഉണ്ട്, രണ്ടാളും 15,000 rupees കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ്. ഒരു വർഷം കഴിഞ്ഞപ്പോ അനു ആ ബാങ്കിൽ ചെന്നിട്ട് അദ്ദേഹം അവരിട്ട പൈസ മുഴുവൻ എടുത്തു. എടുത്തിട്ട് വീണ്ടും എത്ര രൂപ ഉണ്ടോ അത് ഇട്ടത് മൊത്തം 15,000 മാത്രമായിരിക്കില്ല, അതിന് കുറച്ച് ഇൻട്രസ്റ്റോ കിട്ടിയിട്ടുണ്ടാവില്ല, അത് ഉൾപ്പെടെ ഇങ്ങോട്ട് എടുത്തു. എന്നിട്ടത് വീണ്ടും മൊത്തം അവിടെ തന്നെ ഇട്ടു. എന്നിട്ട് ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോ പിൻവലിച്ചു. ഇപ്പൊ എത്ര വർഷമായി ടോട്ടൽ? 2 വർഷം. മനു ബാങ്കിലേക്ക് 2 വർഷം കഴിഞ്ഞവരെ പോയില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ മനു ചെന്നു. അനു മനുവിനോട് ചെന്ന് രണ്ടാൾ ഒരു ദിവസം ഇട്ടത് ചെന്നിട്ട് രണ്ടാളും എമൗണ്ട് പിൻവലിച്ചു. അപ്പൊ നോക്കുമ്പോൾ രണ്ടാളുടെ എമൗണ്ട് വ്യത്യാസമുണ്ട് അല്ലെ, വ്യത്യാസമുണ്ടെന്നാണ് ബുക്കിൽ പറയുന്നത്. ഹു ഗോട്ട് മോർ, ആർക്കും ഒരാൾക്ക് കൂടുതൽ കിട്ടി. അതെന്തായിരിക്കും കാരണം? നമുക്ക് നോക്കാൻ എന്തായിരിക്കും കാരണം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അനു ഒരു വർഷത്തേക്കല്ലേ ഇട്ടത്, അപ്പൊ അനുവിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് അനു ആട്ടോ, ദിസ് ഇസ് അനു. ഇൻട്രസ്റ്റ് കാണാൻ നമുക്കറിയാം ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ. പി എത്രയാണ്? പി എന്ന് പറയുന്നത് 15,000 ആണ്. 15,000 ഇൻറ്റു എത്ര വർഷത്തേക്ക് ഇട്ടത്? അനു ഒരു വർഷം കഴിയുമ്പോൾ ചെന്നെടുത്തില്ലേ, അപ്പൊ ഒരു വർഷം ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10%. ഈ 2 0 കട്ട് ചെയ്യാം, ഈ 2 0 കൂടെ കട്ട് ചെയ്യാം. അപ്പൊ 150 × 10 എന്ന് പറഞ്ഞാൽ 1,500. അതായത് അനുവിന്റെ 15,000 ഒരു വർഷത്തേക്ക് ബാങ്ക് എത്ര ഇൻട്രസ്റ്റ് കൊടുത്തു? 1,500 rupees, 1,500 രൂപ, 15,000 രൂപയ്ക്ക് 1,500 രൂപ ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുത്തു അല്ലെ. അപ്പൊ ആഫ്റ്റർ വൺ ഇയർ, അനു ചെല്ലാണ്. ആഫ്റ്റർ വൺ ഇയർ, ഒരു വർഷം കഴിഞ്ഞപ്പോ അനു ചെന്നു. അനു ചെന്നപ്പോ 15,000 അനു ഇട്ട കാശ് ഉണ്ട്, പിന്നെ 1,500 ഇൻട്രസ്റ്റ് ഉണ്ട്, എല്ലാം കൂടെ ചേർത്തിട്ട് 16,500 കിട്ടി അല്ലെ. 15,000 1,500 ചേർത്ത 16,500 രൂപ ഉണ്ട് അവിടെ. അപ്പൊ അത് മുഴുവൻ പിൻവലിച്ചു. എന്നിട്ട് ഇത് വീണ്ടും അവിടെ തന്നെ ഇട്ടു അല്ലെ. അപ്പൊ എത്രയാ പ്രിൻസിപ്പിള്? പ്രിൻസിപ്പിൾ മാറ്റം വന്നു അല്ലെ. പി എത്രയായി മാറിയത്? പി എസ് സി രണ്ടാമത് വർഷത്തേക്ക് പി എന്ന് പറയുന്ന എത്രയാണ്? പി എത്രയാണ്? സെക്കൻഡ് ഇയർ അല്ലെ, സെക്കൻഡ് ഇയർ ആണ് നമ്മൾ, സെക്കൻഡ് ഇയർ ആണ് കാണാൻ പോകുന്നത്. രണ്ടാമത്തെ വർഷത്തേക്ക് പി എന്ന് പറഞ്ഞാൽ 16,500 അതല്ലേ ഡെപ്പോസിറ്റ് ചെയ്തത്? യെസ്. ദെൻ എൻ, ഒരു വർഷത്തേക്ക് തന്നെയാണ് റേറ്റ് ഒക്കെ ശരി തന്നെയാണ്. അപ്പൊ നമ്മൾ ഐ കാണാൻ പോവാണ്. ഐ കാണാൻ പോകുമ്പോ 16,500 × 1 × 10/100, ഈ 2 0 2 0 കട്ട് ചെയ്തു, എത്ര വന്നു? 1,650. 1,650 രൂപ എക്സ്ട്രാ കിട്ടി. അപ്പോ അദ്ദേഹം ഇട്ട എത്രയാണ്? അനു ഇട്ട പൈസ 16,500 ആണ്, 1,650 ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ടോട്ടൽ എത്ര ആയിട്ടുണ്ടാവും ഇപ്പോ? 1,000, അതായത് ടോട്ടൽ എമൗണ്ട് അല്ലെ, ടോട്ടൽ എമൗണ്ട് എത്രയായി? 18,150. അപ്പോ 2 വർഷം കഴിഞ്ഞ് അനു എടുക്കാൻ ചെന്നപ്പോ എത്ര രൂപ അവിടെ ഉണ്ട്? 18,150 അവിടെ ഉണ്ട്. മനസ്സിലായോ എന്തൊക്കെ ചെയ്തതെന്ന്? മനസ്സിലായോ? നമ്മൾ ആദ്യം ഇത് ചെയ്തു, അനു ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ആണ് ഇക്വേഷൻ, നിങ്ങൾക്കറിയാം. അപ്പൊ അനു അവിടെ ആദ്യം ഇട്ടത് 15,000 ആണ്. 15,000 ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ. പി 15,000 ഒരു വർഷമാണ്, 10/100 ആണ് അവിടുത്തെ ഇൻട്രസ്റ്റ്. 10% എന്ന് പറഞ്ഞാൽ 10/100. ദെൻ 15,000 × 1 × 10/100, 2 0 2 0 കട്ട് ചെയ്തു, 150 × 10, 1,500. ഒരു വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോ അനു ഇട്ട 15,000 അവിടെ ഉണ്ട്, അതിന്റെ കൂടെ എത്ര കൂടെ ചേരും? 1,500 ചേർന്നിട്ട് 16,500 എന്നാവും ഒരു വർഷം കഴിയുമ്പോൾ അവിടെ ഉള്ള എമൗണ്ട്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ വർഷം അനു അവിടെ ചെന്ന് ആ പൈസ മുഴുവൻ എടുത്ത് വീണ്ടും അങ്ങോട്ട് ഇട്ടു അല്ലെ. ചെന്നപ്പോ 16,500 ഉണ്ട്,
അതിങ്ങോട്ടെടുത്തു വീണ്ടും അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. അതായത് രണ്ടാമത്തെ വർഷത്തിൽ പുതുതായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പം ഡെപ്പോസിറ്റ് എത്രയാണ്? 16,500 ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റും അതിൻ്റെ കൂടെ എന്തുണ്ട്? പ്രിൻസിപ്പലും ഉണ്ട്. ആദ്യത്തെ വർഷത്തെ പ്രിൻസിപ്പലും ഉണ്ട്, ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റും ഉണ്ട്. രണ്ടുകൂടി ചേർത്താണ് അവരവിടെ ഡെപ്പോസിറ്റ് ചെയ്തത്. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് 1,650 കിട്ടി. ഇപ്പം രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ, അതായത് ഇട്ട എമൗണ്ട് എത്രയാണ്? 16,500. അതിൻ്റെ ഇൻട്രസ്റ്റ് 1,650. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18,150. 18,150 ആണ് അനുവിൻ്റെ പൈസ രണ്ട് വർഷം കഴിയുമ്പോൾ. ഇനി നമുക്ക് അനുവിൻ്റെ മാത്രം കണ്ടാൽ പോരാ, ആരും കൂടെ കാണണം, മനുവിൻ്റെ കാണണം. ഞാൻ ഇവിടെ എഴുതട്ടെ, മനുവിൻ്റെ കാണില്ലേ? മനുവിൻ്റെ എഴുതുമ്പോൾ എങ്ങനെയാണ്? മനുവിൻ്റെ പി എന്ന് പറയുന്നത് 15,000. മനു പക്ഷെ എത്ര വർഷത്തേക്ക്? രണ്ടു വരെ പോയൊന്നുമില്ല ഇടയ്ക്ക് ബാങ്കിൽ, രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അങ്ങ് പോയേക്കും അല്ലെ. വൈ ഇസ് ഈക്വൽ ടു പി എൻ ആർ അല്ലെ. ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ. പി എത്രയായിരുന്നു? 15,000 അല്ലെ. നമ്പർ ഓഫ് ഇയേഴ്സ് രണ്ടു വർഷമാണ്. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം 10/100. ഓക്കെ, ഇപ്പൊ രണ്ട് സീറോ രണ്ട് സീറോ നമ്മൾ കട്ട് ചെയ്തു. 150 × 2 എത്രയാണ്? 300 അല്ലെ. 300ഉം പിന്നെ ഇവിടെ ഒരു സീറോ ഉണ്ട്, അപ്പോ 3,000. രണ്ടു വർഷം കഴിഞ്ഞപ്പോ 15,000 എത്ര ഇൻട്രസ്റ്റ് കൊടുത്തു ബാങ്ക്? 3,000 rupees ഇൻട്രസ്റ്റ് കൊടുത്തു. അപ്പൊ ആഫ്റ്റർ 2 years എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും? ആഫ്റ്റർ 2 years, 2 years കഴിഞ്ഞപ്പോഴാണ് മനു ബാങ്കിൽ ചെന്നത്. മനു ഇട്ട 15,000 അതും കിട്ടി, പിന്നെ മനുവിനൊരു 3,000 എക്സ്ട്രാ കിട്ടി. എന്താ എക്സ്ട്രാ? എന്താണ്? ഇൻട്രസ്റ്റ് ആണ് അല്ലെ. അപ്പൊ എത്രയായി? 18,000. ഓക്കെ, ഇപ്പൊ നോക്കൂ, നമുക്ക് രണ്ടാമത്തെ പൈസ നോക്കാം അല്ലെ. അനുവിന് 18,150, മനുവിന് 18,000 ഉള്ളൂ. നമ്മുടെ ചോദ്യം എന്താണ്? ഹൂ ഗോട്ട് മോർ? ഹൂ ഗോട്ട് മോർ? അനു ഗോട്ട് മോർ. ഹൗ മച്ച്? എത്രയാണ്? ഒരു 150 rupees അധികം ഉണ്ട് അല്ലെ. 150 rupees അധികം. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാറ്. എന്താണ്? അനു ഇടയ്ക്ക് ഒരു ദിവസം അനു ബാങ്ക് പോയതേ ഉള്ളൂ, പക്ഷെ 150 rupees എക്സ്ട്രാ കിട്ടി അല്ലെ. അപ്പൊ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അനുവിന് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് എടുത്ത് വീണ്ടും വിട്ടപ്പോ അനുവിന് എന്തുകൊണ്ടാണ് കൂടുതൽ കിട്ടിയത്? മനു രണ്ടു വർഷം ചെന്നപ്പോ വേറെ പൈസയാണ്, രണ്ടാളും ഇട്ടത് ഒരേ തുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അനു ചെയ്തത് എന്താണ്? ഒരു വർഷം കഴിഞ്ഞപ്പോ അനു ഇട്ട പ്രിൻസിപ്പലും അനുവിന്റെ ഇൻട്രസ്റ്റും ചേർത്ത് ഇങ്ങ് പിൻവലിച്ചു. എന്നിട്ട് ഇത് രണ്ടും വീണ്ടും ഇട്ടു. വീണ്ടും ഇട്ടപ്പോ ഈ ഇൻട്രസ്റ്റിന് കൂടി ഇവിടെ ഇൻട്രസ്റ്റ് കിട്ടിയില്ലേ? ശരിയല്ലേ അല്ലെ. ഇവിടുത്തെ ഈ ഇൻട്രസ്റ്റിനും കൂടി അടുത്ത വർഷത്തേക്ക് എന്ത് കിട്ടി? ഇൻട്രസ്റ്റിനും ഇൻട്രസ്റ്റ് കിട്ടി, പലിശയ്ക്ക് കൂടി പലിശ കിട്ടി. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ ഈ 150. അത് ഈ 150 ആരതായിരിക്കും? 1,500 10% ആണ് 150 എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ 1,500 rupees കൂടി ഇവിടെ എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. മനുവിന് കിട്ടാത്തതിന്റെ കാരണം എന്താണ്? മനു രണ്ടു വർഷത്തേക്ക് ഒന്നിച്ചിട്ടു, രണ്ടു വർഷം കഴിഞ്ഞ് വന്നപ്പോ ഒന്നിച്ചാണ് ബാങ്ക് കണക്കാക്കിയത്. മനസ്സിലായോ? അപ്പോ ബാങ്കുകാര് പലതരത്തിൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് കണക്കാക്കും. ഇങ്ങനെ നിങ്ങൾ 10 വർഷത്തേക്ക് ഇട്ടാൽ ഒന്നിച്ച് 10 വർഷത്തേക്ക് കണക്കാക്കുന്ന ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞ പേര് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ്. മനസ്സിലായോ? അത് നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞ് ചെല്ലുന്നു അത്രയും വർഷം, നമ്പർ ഓഫ് ഇയേഴ്സ് ഒന്നിച്ചെഴുതുക. 2, 3, 5, 10 എത്രയാണ്, എത്ര വർഷത്തേക്ക് എട്ടിച്ച് ആ ഒന്നിച്ചാണ് ചെയ്യുക. അത് നമ്മൾ പറയുന്ന പേരാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി ഈ ഇൻട്രസ്റ്റ് അങ്ങനെയല്ല, ഇത് വ്യത്യാസമുണ്ട്. ഓരോ വർഷത്തേക്കും ഇൻട്രസ്റ്റ് കാണും. അതായത് നമ്മളിപ്പോൾ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ എത്രയാണെന്ന് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് കണക്കൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ആ എമൗണ്ടാണ് അടുത്ത വർഷത്തെ പ്രിൻസിപ്പലായി കണക്കാക്കുക. രണ്ടാമത്തെ വർഷത്തെ, രണ്ടാമത്തെ വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തെ പ്രിൻസിപ്പലും രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റും കൂടി ചേർത്താണ് മൂന്നാമത്തെ വർഷത്തെ പ്രിൻസിപ്പലായി കണക്കാക്കുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ 10 വർഷത്തേക്ക് ഇട്ടാൽ ഒന്നാമത്തെ വർഷം കാണും, രണ്ടാമത്തെ കാണും, മൂന്നാമത്തെ കാണും, അങ്ങനെ അങ്ങനെ കണ്ട് 9 വർഷം കഴിഞ്ഞ് 10th വർഷം എന്ന് പറയുമ്പോൾ 9 വർഷത്തെയും പലിശ ഉണ്ടാവും.
മനസ്സിലാക്കുന്നത് കൂടി 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 വന്നിട്ടുണ്ടാവും. ഈ ഇൻട്രസ്റ്റിനും ഇൻട്രസ്റ്റ് കിട്ടി, അതിനും ഇൻട്രസ്റ്റ് കിട്ടി, അതിനും ഇൻട്രസ്റ്റ് കിട്ടി, അങ്ങനെ വരുന്നുണ്ടാവും. അങ്ങനത്തെ ഇൻട്രസ്റ്റ് നമ്മൾ എന്താ പറയാന്ന് അറിയാമോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാണ് പറയാം. അത് ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്താ പഠിക്കാനുള്ളത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ അത് കൂടുതലായിരിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ കൂട്ടുപലിശ എന്ന് പറയും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിനും ഇൻട്രസ്റ്റ് കിട്ടും. അതിന് പറഞ്ഞ പേരാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ 10 വർഷം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ 1 വർഷം കാണണം, 2 വർഷം കാണണം, 3 വർഷം കാണണം, അങ്ങനെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതങ്ങ് കൊട്ട എളുപ്പത്തിൽ കിട്ടും, മനസ്സിലായി? പക്ഷെ അതിന് മുമ്പേ നമുക്ക് കുറച്ച് 1 ക്വസ്റ്റ്യനും കൂടി ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അറിയണേ? ഒരു ക്വസ്റ്റ്യൻ കൂടി മിസ് ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തുതരാം കാര്യം മനസ്സിലാവാൻ വേണ്ടിട്ട്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. മിസ്സിന്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. ചോദിക്കാന്നൊക്കെ പറയുമ്പോൾ എല്ലാം കൂടി ചോദിക്കരുത്, ഒരു ക്വസ്റ്റ്യനിൽ അറിയാത്ത മാത്രം ചോദിക്കാം, അപ്പോഴല്ലേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ചോദിക്കാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ എന്താ ചെയ്യാന്നറിയാം, മാഡം 10-ാമത്തെ പേജിൽ 5 ചോദ്യം എനിക്ക് അറിയില്ല എന്നൊരു മെസ്സേജ് അങ്ങ് ചെയ്യും. അതൊന്നും ചെയ്യരുത്. ഓക്കെ, നമുക്ക് അടുത്ത ചെയ്തായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സുമേഷ് ഡെപ്പോസിറ്റഡ് 10,000 rupees ഇൻ ഹിം ബാങ്ക്. സുമേഷ് എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്, വേർഡ് പ്രോബ്ലമാണ്. അതുകൊണ്ട് നിങ്ങൾ വൃത്തിയായിട്ട് സ്റ്റെപ്പ് എഴുതി വേണം ചെയ്യാൻ, മനസ്സിലായോ? എവിടെയെങ്കിലും ഒരു തെറ്റ് വന്നാൽ മുകളിലോട്ട് നോക്കുമ്പോൾ മനസ്സിലാവണം. അതായത് ഇങ്ങനെ മാറ്റി മറ്റേ കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ ലിസ്റ്റ് എഴുതുന്ന പോലെ കുശു 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 എഴുതി വെക്കരുത്. നല്ല വൃത്തിയായിട്ട് വേണം സ്റ്റെപ്പ് എഴുതാൻ, കേട്ടോ? അപ്പോഴേ നമുക്ക് മനസ്സിലാവും. നോക്കൂ, സുമേഷ് ഡെപ്പോസിറ്റഡ് 10,000 rupees ഇൻ എ ബാങ്ക്. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തെ നമ്മൾ പി എന്നാണ് പറയുക, അല്ലെ? 10,000 rupees പി, which gives 5% interest. Rate of interest എത്രയാണ്? 5%. Compounded annually. ആ വാക്ക് നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Compounded annually. Compounded annually എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അവിടെ പലിശ കണക്കാക്കും. നിങ്ങൾ 10 കൊല്ലത്തേക്ക് കിട്ടാൻ 10 വർഷവും പലിശ കണക്കാക്കും. അല്ലാതെ 10-ാമത്തെ വർഷം മാത്രമല്ല, അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇതെന്താണ് കോമ്പൗണ്ടഡ് ആനുവലി? ഈ വേർഡ് എന്തോ നിങ്ങൾ ശ്രദ്ധിക്കണം. കോമ്പൗണ്ടഡ് ആനുവലി, ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ആഫ്റ്റർ 2 ഇയേഴ്സ്? 2 വർഷം കഴിയുമ്പോൾ സുമേഷിന് എത്ര കിട്ടും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? സുമേഷിന് 10,000 rupees 5%ൽ 1 വർഷത്തേക്ക് എത്രയാണ് കണ്ടുപിടിക്കണം, അല്ലേ? നോക്കാം നമുക്ക്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ 1-ാമത്തെ വർഷത്തെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ എന്താ ചെയ്യാ? 10,000 അല്ലെ, ഇൻറ്റു ഐ ഈക്വൾ ടു ഇക്വേഷൻ എന്താണ്? ഐ ഈക്വൾ ടു പി എൻ ആർ എന്താ നമ്മുടെ ഇക്വേഷൻ. 10,000 ഇൻറ്റു 1 × 5/100 എന്താ ചെയ്യാം? പി ഇൻറ്റു എൻ ഇൻറ്റു ആർ. എൻ എന്ന് പറഞ്ഞാൽ 2 വർഷമാണെങ്കിൽ നമ്മൾ എത്ര എടുക്കാൻ പാടുള്ളൂ? ആനുവലി എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമ്മൾ 1 വർഷം എടുക്കാൻ പാടുള്ളൂ, മനസ്സിലായോ? 2 വർഷം എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് ഉണ്ടാവും ചെയ്യാൻ, 3 വർഷം എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പ് ഉണ്ടാവും, 10 കൊല്ലം എന്ന് പറഞ്ഞാൽ 10 സ്റ്റെപ്പ് ഉണ്ടാവും, മനസ്സിലായോ? അപ്പൊ ഇവിടെ എത്ര കിട്ടും? 2 0 2 0 ആയിട്ട് പോയി 500 രൂപ അല്ലേ. 500 rupees എന്താണ് 500 rupees? ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് ആണ്. ഫസ്റ്റ് ഇയറിൽ സുമേഷിന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് 500 rupees. ഇനി സെക്കൻഡ് ഇയറിലാണ്. സെക്കൻഡ് ഇയർ നമ്മൾ കാണാം, 2 വർഷം അവിടെ കിടക്കുന്നുണ്ട് അല്ലേ, 2 വർഷം അവിടെ ഉണ്ട്. സെക്കൻഡ് ഇയറിൽ ഇനി എന്താ നമ്മൾ ചെയ്യുക? ഇതേപോലെ തന്നെ പി എത്രയാണ്? സെക്കൻഡ് ഇയറിലെ പി എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമ്മൾ P1 എന്ന് കൊടുത്തോളൂ, ഇത് P2 ആയിക്കോട്ടെ. സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ, അതായത് ഫസ്റ്റ് ഇയറിലെ പ്രിൻസിപ്പലിന്റെ കൂടെ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് കൂടി ചേർക്കണം. അതായത് 1 വർഷം അങ്ങനെ സുമേഷ് പോയാൽ അയാളിട്ട കാശ് അതുകൊണ്ടാവും, 500 രൂപ അധികവും കിട്ടും. അപ്പൊ അതാണ് 10,000 + 500. അതാണ് സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണണം. I2 I=PNR അല്ലേ, അതായത് P എത്രയാണ്? 10,500
ഇൻഡു വർഷം ഒന്നാണ് ഒന്നുകൂടെ നമ്മൾ കണ്ടുപിടിച്ചു ഒരു വർഷം കണ്ടു രണ്ടാമത്തെ വർഷമാണ് കാണാൻ പോകുന്നത് ഇൻഡു 5/100 2 0 2 0 വെട്ടി 105 × 5 എന്ന് പറയുമ്പോൾ എത്ര വരിക 5 5 25 5 അല്ലേ 525 എന്ന് കിട്ടും യെസ് രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 525 രൂപയാണ് രണ്ടാമത്തെ വർഷത്തെ പ്രിൻസിപ്പൽ എത്രയായിരുന്നു 10500 അപ്പൊ ആഫ്റ്റർ 2 ഇയേഴ്സ് എത്ര കിട്ടും ആഫ്റ്റർ 2 ഇയേഴ്സ് എത്ര കിട്ടുക 10500 കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യണം 525 കൂടെ ആഡ് അപ്പൊ 11025 നമുക്ക് ആൻസർ കിട്ടും സുമേഷിന് 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാണ് കിട്ടുക 11025 rupees മനസ്സിലായോ എങ്ങനെ ചെയ്യാം ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊരു എളുപ്പ വഴിയുണ്ട് ഒരു ഇക്വേഷൻ ആ ഇക്വേഷൻ വെച്ചിട്ടങ്ങ് ചെയ്താൽ മതി അതാണ് ചെയ്യേണ്ടത് പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ തന്നു എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ആ ഇക്വേഷൻ ഇതിൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ നമുക്കത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം അതാണ് കുറച്ചുകൂടി നല്ലത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെ ചെയ്യാന്നുള്ളത് എത്ര വർഷം ആദ്യത്തെ വർഷത്തെ പ്രിൻസിപ്പിളും ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയാലാണ് രണ്ടാമത്തെ വർഷത്തെ പ്രിൻസിപ്പിൾ കിട്ടുക രണ്ടാമത്തെ വർഷത്തെ പ്രിൻസിപ്പിളും രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയാലാണ് മൂന്നാമത്തെ വർഷത്തെ പ്രിൻസിപ്പിൾ കിട്ടുക അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു പോകണം അപ്പൊ അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് മിസ് ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞുതരാം നമുക്ക് വളരെ എളുപ്പത്തിലുള്ളൊരു ഇക്വേഷൻ ആണ് സിമ്പിൾ ആണ് നമുക്ക് നോക്കാം എന്താണത് നമ്മൾ അല്ലേ ഇത് എന്തിനുള്ളതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ അല്ല സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം ഐ ഈക്വൾ ടു പി എൻ ആർ ആണ് ഈ ഇക്വേഷൻ എന്താണ് എ ഇസ് ഈക്വൾ ടു പി ഇൻറ്റു 1 + r/100 റേസ് ടു എൻ ഇത് കാണാതെ അങ്ങ് പഠിക്കണം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ എന്താണ് എ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആഫ്റ്റർ എൻ ഇയേഴ്സ് നിങ്ങൾ എത്ര വർഷത്തിൽ എത്ര വർഷത്തേക്കാണോ ഇട്ടത് അത്രയും വർഷത്തിന് ശേഷം എത്ര എമൗണ്ട് കിട്ടും ഇൻട്രസ്റ്റ് അല്ല ഇത് എന്താണ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എമൗണ്ട് ആഫ്റ്റർ എൻ ഇയേഴ്സ് എമൗണ്ട് ആഫ്റ്റർ എൻ ഇയേഴ്സ് എത്ര വർഷത്തേക്കാണോ ഇട്ടത് അത്രയും വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും അതാണ് എന്ത് എ എന്ന് പറയുന്നത് പി നമുക്കറിയാം എന്താണ് ഇറ്റ് ഇസ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പലാണ് പി ആർ എന്ന് പറയാൻ നിങ്ങൾക്കറിയാം എന്താണ് റേറ്റ് ആണ് എൻ എന്ന് പറയാൻ നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് ഇയേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞു തരണം അല്ലെ വെരി സിമ്പിൾ എന്താണ് ഇക്വേഷൻ എ ഇസ് ഈക്വൾ ടു പി ഇൻറ്റു 1 + r/100 raised to n അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താലോ ശരി ഇപ്പൊ തൽക്കാലം വെച്ച് നിർത്താണ് അടുത്ത വീഡിയോയില് ഇതിന്റെ വർക്ക്ഔട്ട് ഉണ്ടാവും കേട്ടോ ശരി